RSP നേതാവ് RS ഉണ്ണിയുടെ ചെറുമക്കളുടെ സ്വത്ത് തട്ടിയെടുക്കാൻ NK പ്രേമചന്ദ്രൻ പ്രസിഡന്റായ RS ഉണ്ണി ഫൗണ്ടേഷൻ തുടർന്നും ശ്രമിക്കുന്നതിന്റെ കൂടുതൽ തെളിവുകൾ പുറത്ത് പ്രേമചന്ദ്രൻ ചെയർമാനായ RS ഉണ്ണി ഫൗണ്ടേഷൻ അനധികൃതമായി കൈക്കലാക്കി സ്വത്ത് നഷ്ടപ്പെടാതിരിക്കാൻ മുൻകരുതലായി കോടതിയിൽ കവയറ ഫയൽ ചെയ്തതിന്റെ രേഖകൾ കൈരളി ന്യൂസിന് ലഭിച്ചു. ഈ മാസം 3-നാണ് RS ഉണ്ണി ഫൗണ്ടേഷൻ സെക്രട്ടറിയും കയ്യേറ്റക്കാരനെന്ന ആരോപണ വിധേയനുമായ KP ഉണ്ണികൃഷ്ണൻ കയ്യേറിയ സ്വത്ത് നഷ്ടപ്പെടാതിരിക്കാൻ കോടതിയിൽ കവയറ്റ് ഫയൽ ചെയ്തത്. മാധ്യമങ്ങളോട് ഭൂമി RS ഉണ്ണിയുടെ ചെറുമക്കളുടേതെന്ന് സംബന്ധിച്ച NK പ്രേമചന്ദ്രൻ MP പക്ഷേ അദ്ദേഹം ചെയർമാനായ RS ഉണ്ണി ഫൗണ്ടേഷൻ തങ്ങൾ കയ്യേറിയ ഭൂമിയിൽ അവകാശം സ്ഥാപിക്കാൻ കോടതിയെ സമീപിക്കുകയായിരുന്നു. RS ഉണ്ണിയുടെ ചെറുമക്കൾ ഈ മാസം 1-ന് തന്നെ നീതിക്കായി കോടതിയിൽ കവയറ്റ് ഫയൽ ചെയ്തതിനാൽ നിയമപരമായി സുരക്ഷിതരായി. ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് NK പ്രേമചന്ദ്രൻ അഡ്വക്കേറ്റ് ചെയർമാൻ വിത്ത് സിഗ്നേച്ചർ, KP ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി വിത്ത് സിഗ്നേച്ചർ. ബാക്കി ഇതിൽ എത്ര പേരുണ്ടെന്ന് ഞാൻ പറയട്ടെ. അപ്പോൾ ഇവരൊക്കെ ഇതിൽ ഇൻവോൾവ് ആണ്, 11 പീപ്പിൾ ഇൻ ടോട്ടൽ. ഓക്കെ, അപ്പോൾ ഈ ഫൗണ്ടേഷൻ രജിസ്റ്റേർഡ് ആണ് എന്ന് 2016 അഡ്രസ്സ് രാമൻകുളങ്ങര. പക്ഷേ ഒരു ലീഗൽ ചാരിറ്റി ഫൗണ്ടേഷൻ ഓർ സോഷ്യൽ സർവീസ് ചെയ്യുന്ന ഒരു ഫൗണ്ടേഷൻ തുടങ്ങിയാൽ അതിൻ്റെതായ നടപടികളുണ്ട്. പ്രവർത്തനം ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ വർഷവും ആനുവലി ഒരിക്കൽ ഇവർ ഗ്രൂപ്പ് ബോഡി ഡീറ്റെയിൽസും ബാലൻസ് ഷീറ്റ് റെക്കോർഡ് ഫോർ ദ എമൗണ്ട്സ് യു ബീൻ സ്പെൻഡിങ് ആൻഡ് ട്രാൻസാക്ടിങ് റെക്കോർഡ് ചെയ്യേണ്ടത് ബാധ്യമാണ്. ഐ മീൻ ഇറ്റ് ഇസ് ആപ്ലിക്കബിൾ. ഇത് ഞാൻ ഇന്ന് പോയി നോക്കി. ഇത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നല്ലാതെ ഇതിൽ ഒരു റെക്കോർഡും ഇല്ല. അതേസമയം 2016 രജിസ്റ്റർ ചെയ്ത RS ഉണ്ണി ഫൗണ്ടേഷൻ നിയമപരമായ നടപടിക്രമങ്ങൾ പാലിച്ചല്ല പ്രവർത്തിക്കുന്നതെന്ന് RS ഉണ്ണിയുടെ ചെറുമകൾ അഞ്ജന ചൂണ്ടിക്കാട്ടി. പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഈ ഫൗണ്ടേഷൻ പ്രവർത്തിച്ചിട്ടില്ല, ബിക്കോസ് അതിന്റെ പ്രൂഫ് ഇല്ല. ഇത് വെറും ഫേക്ക് എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. ഇത് തന്നെ നമ്പർ 1 ഫ്രോഡ്. ഇതാണ് നമ്മൾ ഇവിടെ വന്നപ്പോൾ പൊളിഞ്ഞത്, അതിനെതിരെ ഞങ്ങളെ കൊല്ലാൻ ശ്രമിച്ചത്. കാരണം നമ്മൾ വന്നതുകൊണ്ടാണ് ഈ സത്യം പുറത്തു വന്നത്. അപ്പോൾ 2016 തൊട്ട് 2022 വരെ ഫേക്ക് ഫൗണ്ടേഷൻ തുടങ്ങി ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ പിരിച്ചിട്ട് ആൾക്കാർക്ക് വേണ്ടി ഒരു സോഷ്യൽ സർവീസും ചെയ്യാതെ അതിൻ്റെ രേഖ കാണിക്കാതെ ഈ പൈസയൊക്കെ പോകുന്നത് എവിടെയാണ്? ഇവരുടെ പോക്കറ്റിലോട്ട്. ഇതാണ് ഇവിടെ നടന്ന അനീതി. RSP-ക്കാരുടെ ആക്രമണം ഭയന്ന് പോലീസ് സംരക്ഷണം തേടി RS ഉണ്ണിയുടെ ചെറുമക്കൾ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത കേസിൽ കോടതി പോലീസ് സംരക്ഷണം നൽകാൻ ഉത്തരവിട്ടു. കൈരളി ന്യൂസ്, കൊല്ലം.